നമസ്കാരം, വൈറ്റ്സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. കേരളം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാഫിയകൾ ആണോ എന്ന ഒരു വലിയ സംശയമുണ്ട്. കാരണം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മാഫിയ എന്ന് പറയുന്നത്, സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, മണൽ മാഫിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കോറി മാഫിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കള്ളക്കടത്ത് മാഫിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു മാഫിയയും കൊണ്ടുവരുന്നുണ്ട്, അത് മാധ്യമ മാഫിയയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മാഫിയകൾ വാഴുന്ന കേരളത്തിലേക്കാണോ, ഈ മാഫിയകളുടെ എല്ലാം തലവനാരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. ആരാണ് നല്ലവൻ, ആരാണ് മറ്റേ ശരി, ആരാണ് തെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇന്നലെ വരെ മറ്റേ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകൾ ഇന്ന് സുപ്രഭാതത്തിൽ വന്നിരുന്ന് വേദാന്തം ഓതുമ്പോൾ അതിനൊക്കെയുള്ള തേജോ വികാരം എന്താണെന്ന് മലയാളിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആരൊക്കെയോ കുറേ ആളുകൾ ഒരു ഇപ്പം ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവർ എൻ്റെ വാർത്ത ഏതെങ്കിലുമൊക്കെ ഒരു മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ മാധ്യമങ്ങൾക്ക് താഴെ വന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആയിട്ട് 10,000-ത്തോളം ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊരു ട്രെൻഡ് സൃഷ്ടിക്കുകയാണ്. കാരണം കേരളത്തിലെ പി ആർ ഏജൻസികൾ എന്നും ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ട്രെൻഡ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭാര്യ ആ സഹോദരനെയൊക്കെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യങ്ങൾ എന്തായിരുന്നു. കാരണം അന്വേഷണം പൂർത്തിയാകുമ്പോൾ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏക്കല ഇത് കേരളം മൊത്തം മാഫിയയുടെ പിടിയിലാണോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. ഈ മാമി കൊലപാതകം തന്നെ ഈ പി വി അൻവർ എന്തുകൊണ്ട് ഈ സമയത്ത് ഉന്നയിക്കുന്നു? കേരളത്തിൽ ഒരുപാട് മറ്റേ കാണാതെ പോയ ആളുകളുണ്ട്. കാരണം ഇങ്ങനെ അതായത് കണ്ടുകിട്ടാത്തതായിട്ട് ഒരുപാട് കേസുകൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടപ്പുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഏകദേശം നല്ല ഒരു നമ്പർ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. കാരണം ഒരു 2 വർഷം മുമ്പ് ഏതൊരു വിവരാവകാശ പ്രവർത്തകൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാണാതായവരുടെ ഒരു വിവരാവകാശം എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് 1,000-ന് മുകളിൽ എത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ടായിട്ടും എന്തുകൊണ്ട് പി വി അൻവർ ഈ മാമി എന്ന് പറയുന്ന ബിസിനസ്സുകാരനിലേക്ക് എത്തി നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ് കേരളത്തിൽ. എന്താണ് ഈ മാഫിയകളാണോ കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നതോടെ നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല നമുക്ക്. തീർച്ചയായും കേരളത്തിൽ നമ്മൾ പിന്നെ പറയുമ്പോൾ വിട്ടുപോയൊരു മാഫിയുണ്ട്, അത് മയക്കുമരുന്ന് മാഫിയാണ്. കേരളത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയാണെന്ന് നമ്മൾ കാണാതെ പോകരുത്. അപ്പം മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ എങ്ങനെയാണ് കേരളം അകപ്പെട്ടത്? കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലിയ മയക്കുമരുന്ന് പിടിക്കപ്പെട്ട മയക്കുമരുന്ന് കേസുകൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്, എല്ലാ ആളുകളെയും ആശങ്കയിലേക്ക് തള്ളിവിടുന്നതാണ്. കാരണം നമ്മൾക്ക് നേരത്തെ അറിയാവുന്നത് കേരളത്തിൽ കഞ്ചാവ് വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇടുക്കി ഗോൾഡ്, ചടയൻ എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും അസ്സാമിൽ നിന്നൊക്കെ വലിയ രീതിയിൽ കേരളത്തിലേക്ക് ട്രെയിൻ മാർഗമൊക്കെ കഞ്ചാവ് വരുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. കേരളത്തിൽ ഇന്ന് വലിയ തോതിൽ സിന്തറ്റിക് ഡ്രഗ് വിൽക്കുന്ന വൻകിട മാഫിയകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളറിയാം. ഇപ്പം കാസർഗോഡ് കൊടുത്ത് തിരുവനന്തപുരം വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ സിന്തറ്റിക് ഡ്രഗ്, അതായത് വൻ തുക കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വലിയ രീതിയിലുള്ള സിന്തറ്റിക് ഡ്രഗ് കേസുകളുടെ എണ്ണം അടുത്ത് നോക്കിയാൽ നമുക്കറിയാം കേരളത്തെ ഏറ്റവും കൂടുതൽ കീഴടക്കിയിരിക്കുന്നത് ഈ മയക്കുമരുന്ന് മാഫിയാണ് എന്നുള്ളത്. ഇപ്പം മയക്കുമരുന്ന് മാഫിയും കള്ളക്കടത്ത് മാഫിയും ഒക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ഇതും രണ്ട് രീതി, കള്ളക്കടത്തായിട്ട് വരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് നേരത്തെ ഇത് വന്നത്. ഇപ്പോൾ പാകിസ്ഥാനായാലും ശരി, അതുപോലെയുള്ള മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിൽ കള്ളക്കടത്തായിട്ട് ഈ മയക്കുമരുന്ന് ഇവിടെ വരുന്നു, കേരളത്തിലേക്ക് വരുന്നു. നേരത്തെ നമുക്കറിയാം ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ഗോവയിലും ബോംബെയിലൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല. ഇന്ന് കേരളമാണ് ഏറ്റവും അവർക്ക് ഈ ഇത്തരം മാഫിയകൾക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൊച്ചിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വൻകിട മാഫിയുണ്ട്. ഇപ്പോൾ കൊച്ചി മാത്രമല്ല കേട്ടോ, നമുക്ക് തൃശ്ശൂരിലും അതുപോലെ തന്നെ മലപ്പുറത്തും ഇതിൻ്റെ പല, ഇപ്പം നമ്മളൊരു ജില്ല പറയുന്ന സമയത്ത് എപ്പോഴും വലിയ രീതിയിൽ നമ്മളെ ആളുകൾ പറയും നിങ്ങളൊരു ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല. കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറവും വയനാടും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻകിട ബിസിനസ്സാണ് ഈ ഈ മാഫിയകൾ നടത്തുന്നത് എന്നുള്ളത്. ഇതൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയും യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ
കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം മാമിയുടെ കൊലപാതകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കോഴിക്കോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ടോപ്പ് മോസ്റ്റ് എന്ന് പറയാവുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ് ഈ മാമി എന്ന് പറയുന്നത്. ഈ മാമി നടത്തിയ വലിയ വൻകിട ഇടപാടുകളുണ്ട്. ഇപ്പം ഇതിലൊക്കെ രാഷ്ട്രീയ ഇപ്പം നേരത്തെ തന്നെ കോഴിക്കോട് പിന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ള മാഫിയ വലിയ രീതിയിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നു. സി പി എമ്മിൽ തന്നെ അതിൻ്റെ കുറേ അലയലുകളുണ്ടായി. നമ്മളൊരു 2 മന്ത്സ് ബാക്ക് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ പി എസ് സി കോഴിയുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി നിയമനം പി എസ് സിയിലെ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 22 ലക്ഷം രൂപ വാങ്ങിയെന്ന് 60 ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെയുള്ള വിവാദം വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പ്രമോദ് കോട്ടോളി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരു അവിടുത്തെ പ്രാദേശിക നേതാവിനെ അവിടുന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടുകൂടി ആ പ്രശ്നം അവിടെ കെട്ടടങ്ങിയാണ്. പക്ഷേ ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അവിടെ ചർച്ച വരികയും സി പി എമ്മിൻ്റെ പല നേതാക്കന്മാർക്കും നേരിട്ട് ഈ മാഫിയുമായി ബന്ധമുണ്ട് എന്നും ഒക്കെ പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള പരിശോധന നടത്തുന്നതിന് പകരം അവിടെ ചെയ്തത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതിൻ്റെ പേരിൽ പ്രമോദ് കോട്ടുള്ളിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത്. ഈ പ്രമോദ് കോട്ടുള്ളി കാശ് മേടിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞാണെന്ന് പറഞ്ഞതുകൊണ്ട് സി പി എം അതിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും പെട്ടെന്ന് തന്നെ നടപടി. ഇപ്പോൾ ഒരു പിന്നെ ജില്ലാ സെക്രട്ടറി പോലും അതിനെക്കുറിച്ചിട്ട് ഞാൻ കൃത്യമായി പഠിച്ചിട്ടില്ല എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവിടെ നടപടി സ്വീകരിക്കുകയും ഈ പ്രമോദ് കോട്ടുള്ളിനെ പുറത്താക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പ്രമോദ് കോട്ടുള്ളി പറയാതെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പിന്നെ ശക്തികൾ ആരാണെന്ന് ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളതെന്നൊക്കെ ഞാൻ പറയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വായടക്കി വെറുതെ ഇരിക്കേണ്ടി വന്നു. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മാമിയെ കാണാതായത്. മാമിയെ കാണാതായതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഒരു തുമ്പ് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആളാണ് ഈ അൻവർ. അതുകൊണ്ടാണ് പി വി അൻവർ മാമി വിഷയത്തിൽ വലിയ താല്പര്യം എടുത്തത്. എങ്ങനെയാണ് ഈ എം ആർ അജിത് കുമാറിനെ ഈ മാഫിയയുമായി ബന്ധപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസർമാരെ ബന്ധപ്പെടുത്താൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതുപോലെ തന്നെ ഈ കള്ളക്കടത്ത് മാഫിയ, ഇത്തരം മാഫിയകളെയാണ് പെട്ടെന്ന് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ മാഫിയകളുമായിട്ടും പോലീസ് ഓഫീസർമാർ, ഇപ്പോൾ സുജിത് ദാസിനെതിരെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത് മാഫിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള നിരവധിയായ വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇപ്പം നമുക്കറിയാം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുവള്ളി മാഫിയ എന്ന് പറയും. കൊടുവള്ളി മാഫിയാണ് സ്വർണ്ണക്കടത്ത് കേസ് ആയിട്ട് നേരത്തെ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വൻതോതിൽ സ്വർണം കൊണ്ടുവരികയും ഈ സ്വർണമാണ് പിന്നീട് കേരളത്തിൽ പല പിന്നെ സ്വർണ്ണ കച്ചവടക്കാർക്ക് ഇവർ വിൽക്കുന്നത്. ഇപ്പം ഏതാണ്ട് 80 സ്വർണ്ണക്കടകൾ ഈ കൊടുവള്ളി എന്ന് പറഞ്ഞ ഒറ്റ പ്രദേശത്തുണ്ട്. അത്ഭുതകരമായൊരു സംഭവമാണ് അത്. ഈ ഒറ്റ പിന്നെ കടകളിലും വലിയ ബിസിനസ്സൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും യാത്രകളിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കൊടുവള്ളി എന്ന് പറയുന്നത്. ഇപ്പം കൊടുവള്ളിയിൽ ഈ പല ആളുകളും ജ്വല്ലറികൾ തുറന്നു വെച്ചിരിക്കുന്നത് ഈ കള്ളക്കടത്തായി വരുന്ന സ്വർണത്തെ പിന്നെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ചില പേപ്പർ വർക്കുകളൊക്കെ നടത്തി ഈ സ്വർണം പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി കേരളം ഭരിച്ചെങ്കിൽ പോലും പല ഉന്നതരായ പോലീസ് ഓഫീസർമാർ ഈ പോലീസിൻ്റെ തലപ്പത്തൊക്കെ വന്നു എങ്കിൽ പോലും ആർക്കും ഈ മാഫിയെ തൊടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളിത് ഈ സമയത്ത് നമ്മൾ ശരിക്കും പഠനവിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം മാഫിയകളാണോ കേരളം ഭരിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും മാഫിയകളും കൂടി ചേർന്നാണ് കേരളം ഭരിക്കുന്നത്. നമ്മളിൽ കാണേണ്ടത് ഇതിനകത്ത് വേറെ വലിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മയക്കം മരുന്ന് മാഫിയ എന്ന് പറയുന്നത് അത് നമ്മളൊരു നിസ്സാരമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സംഭവം പോലെയല്ല, ഒരു സമൂഹത്തെ തന്നെ തകർക്കുന്ന ഒരു സമൂഹത്തെ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ചോദിച്ചാൽ കേരളത്തിലെ ഇതിനകത്ത് കാരിയേഴ്സ് മാത്രമാണ് പിടിക്കപ്പെടുന്നത്. മറിച്ച് ഇതിൻ്റെ ഇത് എവിടെ നിന്ന് വരുന്നു, ആരാണ് ഇത് കേരളത്തിലേക്ക് പമ്പ് ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്നത്, ഇതൊന്നും കണ്ടെത്താനായിട്ട് കേരള പോലീസിന് സാധിച്ചിട്ടില്ല. ഇപ്പം നോക്കിയേ, ഇപ്പം നമ്മുടെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, സ്വർണ്ണക്കള്ളക്കടത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, സിമി കേസുകളിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ കേസുകളിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളൊക്കെ എന്നെ അറസ്റ്റ് ചെയ്ത് നീതിമാനാകാൻ വേണ്ടിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത് ശരിയായിരുന്നില്ല, ഞാൻ ആ കുറ്റത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണരുത്. കാരണം കേരളം അങ്ങനെയുണ്ട് എങ്കിൽ കേരളം ഭരിച്ചിട്ടുള്ള UDF LDF സർക്കാരുകളുടെ എല്ലാം ആഭ്യന്തര വകുപ്പ് വൻ പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ല സിബി, നമ്മളിപ്പം സിബി നേരത്തെ പറഞ്ഞ പോലെ
ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള യുവൻ ശക്തികൾ തഴച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്തതും വളവിട്ടതും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. കേവലം പോലീസ് ഓഫീസർമാർ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ല എന്നല്ല. ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് സംവിധാനത്തിലാണെങ്കിലും CPMന്റെ സംവിധാനത്തിലാണെങ്കിലും കേരളം ആരാണോ ആ കാലഘട്ടങ്ങളിൽ ഭരിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അതായത് പണ്ടത്തെ സർക്കിൾ ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ അതിന് മുമ്പ് അതിന് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർമാരായിരുന്നു സ്റ്റേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സബ് ഇൻസ്പെക്ടർമാരെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാവാണ്, അതോടൊപ്പം തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ നിയന്ത്രിക്കുന്ന അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ്. DYSP SP ഇങ്ങനെ മുകളിലേക്ക് ചെല്ലും തോറും എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല. പക്ഷേ വ്യാജ കേസുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ടെങ്കിൽ അവരെയൊക്കെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നടപടി ഈ സർക്കാർ കാണിക്കാത്ത പക്ഷം ഈ സർക്കാരിന് വലിയ തോതിൽ പേരുദോഷം കേൾക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ മാഫിയകളെ കുറിച്ച് പറഞ്ഞു, ഈ മാഫിയകൾ വളർത്തിക്കൊണ്ട് വന്നതല്ല ഈ രാഷ്ട്രീയക്കാർ തന്നെയാണെന്നേ. ഈ രാഷ്ട്രീയക്കാർ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഇല്ലാതെ ഏതെങ്കിലും ഒരു മാഫിയയ്ക്ക് കേരളത്തിൽ പേര് പിടിക്കാൻ പറ്റും? പറ്റത്തില്ല. കാരണം ഇത് ഭരിക്കുന്ന ആളുകൾക്ക് ഈ സംസ്ഥാനത്തെ നന്നാക്കാനും പറ്റും, ചീത്തയാക്കാനും പറ്റും, അഴിമതി മുക്തമൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അത് ഭരിക്കുന്ന ആൾക്ക് ഒരു ആർജവം ഉണ്ടാവണം. ഇപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാനത്ത് ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാഫിയയുടെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് പോകാൻ പറ്റും. ഒന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ സപ്പോർട്ട് വേണം, അതല്ലെങ്കിൽ സ്വർണ്ണക്കളക്കെടുത്ത് മാഫിയയുടെ സപ്പോർട്ട് വേണം, അങ്ങനെ ഏതെങ്കിലും ഒക്കെ വിദ്യാഭ്യാസം, അത് നമ്മൾ പറയാതെ പോയൊരു മാഫിയാണ് വിദ്യാഭ്യാസ മാഫിയ എന്ന് പറയുന്നത്, വേറെ വലിയൊരു മാഫിയ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മാഫിയകളെ കൊണ്ട് കേരളം പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാനും വയ്യ. കാരണം ഈ മാഫിയകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരാളെ തീർക്കണം, ഒരു സർക്കാരിനെ തീർക്കണം എന്ന് വെച്ചാൽ അതിനുകൂടി പ്രാപ്തി അവർക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഡബിൾ ചങ്കൻ, ഇരട്ട ചങ്കനായിട്ടുള്ള പിണറായി വിജയനെയൊക്കെ എതിരെയൊക്കെ നേർക്ക് നേരെ നിന്ന്, കാരണം പാർട്ടി നിയമിച്ച ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് PV അൻവറെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ പിന്നിലും വളരെ വലിയൊരു മാഫിയുണ്ട്. ആ മാഫി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ മതി. രണ്ട് മാഫികൾ തമ്മിലുള്ള പോരാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിരിക്കും. അല്ല, നമ്മളിപ്പോൾ ഈ നേരത്തെ ഗോവിന്ദമേഷി, നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദമേഷി വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. PV അൻവർ ആദ്യ MLA ആവുന്ന സമയത്ത് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും അദ്ദേഹം വലിയ മാഫിയ, ഈ ലാൻഡ് മാഫിയൻ്റെ ആളാണ് എന്നും അദ്ദേഹം പലതരത്തിലുള്ള മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എല്ലാ ആളുകളും ടാർഗറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് PV അൻവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വലിയ വേദവാക്യമായി ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ PV അൻവറിനുള്ളത് എന്നുള്ള ചോദിക്കാതെ ചോദിച്ചിട്ടുണ്ട് MB ഗോവിന്ദമാഷ്. അപ്പോൾ MB ഗോവിന്ദമാഷിൻ്റെ ഭാഷയിൽ നമ്മൾ കുറച്ചും കൂടി വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഒരു വലിയൊരു മാഫിയയുടെ ആളാണെന്നും ഈ മാഫിയയുടെ ആൾക്ക് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ പോലീസ് ഓഫീസർമാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഭരണത്തലവനിൽ നിന്നൊക്കെ കിട്ടേണ്ടത് വളരെ കൃത്യമായി കിട്ടാതെ, സൗകര്യങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് എന്നും, അതുകൊണ്ട് ഒരു മാഫിയ തലവൻ്റെ പ്രതികാര നടപടിയായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഗോവിന്ദമാഷ് എടുക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, കാരണം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഓരോ ദിവസവും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാരണം. അതേസമയം ഈ മാമി കേസിൽ അദ്ദേഹം തുടക്കം തൊട്ടേ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അതിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാവുന്ന വളരെ വ്യക്തമായുള്ള കുറേ കാര്യങ്ങളുണ്ട്. മറ്റ് പല കേസുകളും അദ്ദേഹത്തിൻ്റെ മറ്റ് പലർ ആരൊക്കെയോ ഫീഡ് ചെയ്തിട്ട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൻവറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രശ്നത്തിലാകുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ, ADGP ആണോ, സുജിത് ദാസ് ആണോ, ഇതൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ ADGP ആരുടെയെങ്കിലും ശത്രുവായി മാറിയിരിക്കുന്നതാണോ, മുഖ്യമന്ത്രി ആരുടെയെങ്കിലും ശത്രുവായി മാറിയിരിക്കുന്നതോ? പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാനും സാധിക്കും, PV അൻവർ തൊടുത്തുവിടുന്ന ഓരോ ചോദ്യങ്ങളും പോയി കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ദേഹത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഏതൊരു മാഫിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ആ മാഫിയ മുഖ്യമന്ത്രിയെ മാറ്റാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, കഴിഞ്ഞ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ സൃഷ്ടിച്ചത് ആരാണോ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഫാരീസ് അബൂബക്കറിലേക്കൊക്കെ ഈ ചില കണ്ണുകൾ ഓടിക്കേണ്ടി വരും. വേറൊരു മാഫിയൻ്റെ ആളാണ്, അതാണ് ഞാൻ പറഞ്ഞത്, അവയവക്കടത്ത് മാഫിയൻ്റെ ആളാണെന്നുള്ള രീതിയിൽ വെറുക്കപ്പെട്ടവൻ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ VS അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹത്തിനെ വെറുക്കപ്പെട്ടവൻ എന്ന് രേഖപ്പെടുത്തിയ ഒരാളാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം. ഫാരീസ് ഒരു കാര്യം വ്യക്തമാണ്,
കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള എല്ലാ അധമ പ്രവർത്തനവും കേരളത്തിൽ വലിയ സജീവമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് രണ്ട് വശങ്ങൾ കൂടി ഉണ്ട് സാറേ. കാരണം ഈ ഫാരീസ് അബൂബക്കർ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഫാരീസ് അബൂബക്കറിന്റെ ഏതെങ്കിലും ശത്രുക്കളാണോ പി വി അൻവറിനെ ഉപയോഗിക്കുന്നത് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അല്ല, ഞാൻ അതാ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം, ഈ മാമി കോഴിക്കോട്ടെ മാമി എന്ന റിയൽ എസ്റ്റേറ്റുകാരൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വലിയ സംശയങ്ങൾ മറ്റു പലരിലേക്കും പല മാഫിയ തലവന്മാരിലേക്കും എത്തും എന്നും ഇതിന് വലിയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ചില ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഇത് എവിടെ വരെ എത്തും എന്ന് അറിയാതെ രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഈ കോഴിക്കോടുള്ള ബിസിനസ്സുകാർ തന്നെ രണ്ട് തട്ടിലാണ്. അതായത് ഒരു സമുദായത്തിൽപ്പെട്ട ബിസിനസ്സുകാർ തന്നെ രണ്ട് തട്ടിലായിട്ടുണ്ട്. അത് എനിക്ക് കൃത്യമായിട്ടൊരു ധാരണയുള്ളൊരു കാര്യമാണ്. അതിനോട് ഒരാൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വഴി സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ സപ്പോർട്ടോടുകൂടി മാത്രമേ ബിസിനസ്സുകാർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ അവിടെ ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കോൺഗ്രസിന് ഇപ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്ന നേതാക്കന്മാരൊന്നും കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും മാഫിയകൾ തന്നെയാണ് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊക്കെ പണ്ട് സിനിമകളിലൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു മുഖ്യമന്ത്രിയൊക്കെ പോയിട്ട് ബിസിനസ്സുകാരൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു, ഞാനാണ് നിന്നെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് പറയുന്നു, അപ്പോൾ നിങ്ങൾ എൻ്റെ സേവകനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് കാണേണ്ട സാഹചര്യം ഇനി ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ബോംബെയിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലുള്ള വലിയ ഡോൺമാരുടെ കീഴിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ നമ്മൾ ഇനി കാണേണ്ടി വരും എന്നുള്ളതാണ് എനിക്കിതിൽ ലാസ്റ്റായിട്ട് പറയാനുള്ളത്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാഫിയാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുകയാണ്. കാരണം കേരളത്തിലെ ആളുകൾ മൊത്തം കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ ശരിക്കും ആരാണ് നീതിമാൻ എന്ന് ഉള്ള ഒരു കാര്യം, അതാണ് ഇപ്പോൾ മലയാളികൾ അന്വേഷിക്കുന്നത്. ആരാണ് ഇതിൽ നീതിമാൻ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മാഫിയകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ ഏറ്റുമുട്ടലിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും സാധിച്ചാൽ ഇത് രണ്ട് കൂട്ടർക്കും രക്ഷയ്ക്കുള്ള ഒരു വഴിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.